യൂസഫ് അലി ചൊല്ലി മുസ്ലിം ലീഗിൽ അടി തുടങ്ങിയിരിക്കുകയാണ്. അടിക്ക് വടി ഒടിച്ചു കൊടുക്കുന്നതാകട്ടെ മുൻമന്ത്രിയും സി പി എം എം എൽ എയുമായ കെ ടി ജലീലും. വാക്പോരുകളും തള്ളിപ്പറയലുകളും ഒക്കെ മുസ്ലിം ലീഗിൽ തുടങ്ങിക്കഴിഞ്ഞു. യൂസഫ് അലി പരിഹസിച്ച ഷാജിയെ തള്ളി ലീഗും, അതിന്റെ പേരിൽ ഷാജിയെ കുത്തി ജലീലും, ജലീലിന്റെ മറുപടിയുമായി അബ്ദുറപ്പും ഒക്കെ രംഗത്തെത്തിയതോടെ വിവാദം അങ്ങനെ കനക്കുകയാണ്. ലുലു ഗ്രൂപ്പ് ചെയർമാനും വ്യവസായിയുമായ എം എ യൂസഫ് അലിയെ വിമർശിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി വന്നിരുന്നു. ഈ ഷാജിയെ തള്ളി ഇപ്പോൾ ലീഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. ലോക കേരള സഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിനെ കുറിച്ച് യൂസഫ് അലി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും ലീഗ് ലീഗിന്റെ നയം നടപ്പാക്കിയെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരുന്നു. യൂസഫ് അലി ആദരണീയനായ വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന്റെ മാന്യത ഞങ്ങൾ അംഗീകരിക്കുന്നു. പ്രവാസി സംഘടനകൾക്ക് ഏറെ സഹായം നൽകുന്ന വ്യക്തിയാണ് യൂസഫ് അലി എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂട്ടിച്ചേർത്തിരുന്നു. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം. പി കെ കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവരെല്ലാം ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. യൂസഫ് അലി ഒരേ സമയം ബിസിനസ്സിനായി മോദിയെയും യോഗിയെയും തൃപ്തിപ്പെടുത്താൻ നടക്കുകയാണെന്നും ലീഗിനെ വിമർശിക്കാൻ വരണ്ടെന്നായിരുന്നു കെ എം ഷാജിയുടെ കഴിഞ്ഞ ദിവസത്തെ വിമർശനം. ഞങ്ങളുടെ നേതാക്കൾ എവിടെ പോകണം എവിടെ പോകണ്ട എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് നല്ല വ്യവസ്ഥയുണ്ട്. അത് മുതലാളിമാരുടെ വീട്ടിൽ പോയി ചീട്ട് വാങ്ങിയിട്ടല്ല പോവുകയും പങ്കെടുക്കുകയും ചെയ്യുന്നതെന്നും കെ എം ഷാജി കഴിഞ്ഞ ദിവസം യൂസഫ് അലിയെ വിമർശിച്ച് പറഞ്ഞിരുന്നു. യൂസഫ് അലിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു കെ എം ഷാജിയുടെ വിമർശനം. ലോക കേരള സഭയിൽ ബഹിഷ്കരണ വിഷയത്തിൽ മുസ്ലിം ലീഗ് നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി മുൻ മന്ത്രി കെ ടി ജലീലും രംഗത്തെത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും വിൽക്കാനും വിലക്കെടുക്കാനും മുസ്ലിം ലീഗ് വാണിയംകുളം ചന്തയിലെ നാൽക്കാലി അല്ല എന്നായിരുന്നു സാദിഖ് അലി തങ്ങൾ പറഞ്ഞതിന്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥമെന്നും അത് ചിലർക്ക് തിരിയും ചിലർക്ക് തിരിയില്ല എന്നും ജലീൽ പരിഹസിച്ചു. ലീഗിനെ വിമർശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് എം എ യൂസഫ് അലിയെ വിമർശിച്ച മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്കെതിരെയായിരുന്നു ജലീലിന്റെ പ്രതികരണം. പിന്നീടാണ് ഇതിന് മറുപടിയുമായി മുൻ മന്ത്രി കൂടിയായ അബ്ദുറപ്പ് എത്തിയത്. മുൻ മന്ത്രി കെ ടി ജലീലിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് പി കെ അബ്ദുറപ്പ് കടുത്ത ഭാഷയിലാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കയറിക്കിടക്കാൻ കൂടുപോലുമില്ലാത്ത, അങ്ങാടികളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന, തെരുവുകളിൽ ഒട്ടിച്ച നോട്ടീസുകളിലെ മൈദ പശുക്ക് വേണ്ടി പോലും കടിപിടി കൂടുന്ന ചില വളർത്തു മൃഗങ്ങളുണ്ട്. അവയെ ഓർത്ത് സഹതാപം മാത്രം. ചിലവർക്ക് തിരിയും ചിലവർക്ക് തിരിയില്ല എന്ന് പറഞ്ഞായിരുന്നു പി കെ അബ്ദുറബ് കെ ടി ജലീലിനെ പരിഹസിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ജലീൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായിരുന്നു അബ്ദുറബിന്റെ ഈ ഒരു പ്രതികരണം.